എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ നടക്കുന്നു. ജ്യോതിഷത്തിൽ ഒരാൾക്ക് അനുയോജ്യമായ ഗുണങ്ങൾ കൈവരുന്ന സമയത്തെ യോഗമായി കണക്കാക്കുന്നു. ജ്യോതിഷത്തിൽ ഗജകേസരി യോഗം, മഹാഭാഗ്യ യോഗം, പഞ്ചമഹാപുരുഷ യോഗം തുടങ്ങി നിരവധി ശുഭയോഗങ്ങളുണ്ട്. എന്നാൽ ഒരാളുടെ ജീവിതത്തിൽ യോഗങ്ങൾ പോലെ തന്നെയാണ് ദോഷങ്ങളും. നിങ്ങളുടെ ജനന ജാതകത്തിൽ സംഭവിക്കുന്ന നിരവധി ദോഷകരമായ യോഗങ്ങളെ ഗ്രഹദോഷം എന്ന് വിളിക്കുന്നു. ജീവിതത്തിൽ പല കഷ്ടതകൾക്കും വഴിവെക്കുന്നതാണ് ഗ്രഹദോഷങ്ങൾ. ഈ ഗ്രഹദോഷങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ പലർക്കും അല്പം കഷ്ടമാണ്. എന്നാൽ ജ്യോതിഷത്തിൽ ഗ്രഹങ്ങളുടെ കഷ്ടതകളിൽ നിന്ന് മുക്തി നേടാൻ സഹായിക്കുന്ന നിരവധി പരിഹാര മാർഗങ്ങളുണ്ട്. ജീവിതത്തിൽ വന്നേക്കാവുന്ന ദോഷങ്ങളെക്കുറിച്ചും അവയ്ക്കുള്ള ലളിതമായ പരിഹാര മാർഗങ്ങളെക്കുറിച്ചും നമുക്ക് നോക്കാം. വ്യാഴദോഷം നീക്കാൻ. സൗരയുഗത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. ജ്യോതിഷത്തിൽ ഒരാളുടെ ജാതകത്തിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. വ്യാഴം നിങ്ങളുടെ പഠനത്തെയും സ്വഭാവത്തെയും ഒക്കെ നിയന്ത്രിക്കുന്നു. വ്യാഴം ഒരാളുടെ ജാതകത്തിൽ അനുകൂല സ്ഥാനത്ത് നിൽക്കുമ്പോൾ അതിശയകരമായ നേട്ടങ്ങൾ ആ വ്യക്തിക്ക് വന്നു ചേരുന്നു. മറ്റ് ശുദ്രഗ്രഹങ്ങളെ മറികടക്കാനും വ്യാഴത്തിന് കഴിയും. വ്യാഴത്തിന്റെ കടാക്ഷമുള്ള ആളുകളെ വളരെ ഭാഗ്യവാന്മാരായി കണക്കാക്കുന്നു. വ്യാഴത്തെ സന്തോഷിപ്പിക്കുന്നതിനായി നിങ്ങൾക്ക് മഹാവിഷ്ണുവിനെ ആരാധിക്കുകയും വിഷ്ണു സഹസ്രനാമം ചൊല്ലുകയും ചെയ്യാം. വ്യാഴാഴ്ച വ്രതം നോൽക്കുക, മഞ്ഞ വസ്ത്രം ധരിക്കുക, വീടിന് ചുറ്റും മഞ്ഞ പുഷ്പങ്ങളുള്ള ചെടികൾ നട്ടുവളർത്തുക, നെറ്റിയിൽ ചന്ദനം അല്ലെങ്കിൽ മഞ്ഞൾ കൊണ്ട് കുറി തൊടുക തുടങ്ങിയ പ്രവൃത്തികൾ ചെയ്യാവുന്നതാണ്. ചന്ദ്രനെ പ്രീതിപ്പെടുത്തുക. ജ്യോതിഷത്തിൽ പ്രകാശിക്കുന്ന ഒരു ഗ്രഹമായ ചന്ദ്രൻ നമ്മുടെ ആത്മാവിനെയും മനസ്സിനെയും ഭരിക്കുന്നു. ചാന്ദ്രദോഷമുള്ളവർക്ക് പണം കയ്യിൽ നിൽക്കാത്ത അവസ്ഥയുണ്ടാകുന്നു. അനാവശ്യ ചിന്തകളും ഭയങ്ങളും നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരുന്നു. ചാന്ദ്രദോഷം നിങ്ങൾക്ക് അനേകം അനാവശ്യ ചിന്തകൾ, വിഷാദം, ഭയം, വിദ്വേഷം, അശുഭാപ്തി വികാരം തുടങ്ങിയവ നൽകുന്നു. ചന്ദ്രദോഷം നീക്കാൻ കർപ്പൂരം, ധാന്യങ്ങൾ, അരി, വെളുത്ത ചെരുപ്പ്, കൊഞ്ച്, വെള്ളി, വെളുത്ത തുണി, പഞ്ചസാര, തൈര്, വെളുത്ത പുഷ്പം തുടങ്ങിയവ ദാനം നൽകുക. തിങ്കളാഴ്ച ഉപവാസം ചന്ദ്രന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കും. തുടർച്ചയായി 9 തിങ്കളാഴ്ചകളിൽ വ്രതം നോക്കുക. ശനിദോഷത്തിൽ നിന്നും മുക്തി നേടാൻ. മിക്കവരും ഭയക്കുന്ന ഗ്രഹമാണ് ശനി. ശനിഗ്രഹം പല വിധത്തിലും നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നു. നീതിയുടെ ഭരണാധികാരിയാണ് ശനിഗ്രഹം. നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ശനി ശിക്ഷിക്കുന്നു. ശനിദോഷം നിങ്ങളെ ദരിദ്രരാക്കും. പ്രവൃത്തികളിൽ കാലതാമസം, വായ്പകൾ വർദ്ധിക്കൽ, മോശം ആരോഗ്യം, മോശം മാനസികാവസ്ഥ, അവിഹിത ബന്ധ പ്രവണത തുടങ്ങിയവ നിങ്ങളിൽ ശനിയുടെ അപഹാരത്താൽ വന്നു ചേരുന്നു. ശനിയുടെ മോശം സ്വാധീനം കുറയ്ക്കാനായി നിങ്ങൾക്ക് ശനിയാഴ്ച ദിവസങ്ങളിൽ അരയാൽ മരത്തിന് എണ്ണ സമർപ്പിക്കുകയും വിളക്ക് കൊളുത്തുകയും ചെയ്യാവുന്നതാണ്. ശനിഗ്രഹത്തിന്റെ കോപത്തിൽ നിന്ന് മോചനം നേടുന്നതിന് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഹനുമാൻ ചാലിസ വായിക്കാവുന്നതാണ്. ചൊവ്വാദോഷം നീക്കാൻ. ചൊവ്വാദോഷവും ശനിദോഷവും പോലെ ഭയക്കേണ്ട ഒന്നാണ്. ഒരാളുടെ ജീവിതത്തിൽ ചൊവ്വയുടെ മോശം ഫലങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്നു. വിവാഹം നീണ്ടുപോകൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അനാവശ്യ തർക്കം, മോശം ആരോഗ്യം, പരസ്പര ഐക്യമില്ലായ്മ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള നിയമപരമായ പ്രശ്നങ്ങൾ, സന്താന ലബ്ധിക്ക് കാലതാമസം, സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവ ചൊവ്വയുടെ അപഹാരത്താൽ സംഭവിക്കാവുന്നതാണ്. ചൊവ്വയുടെ ദോഷഫലങ്ങൾ നീക്കാനായി നിങ്ങൾക്ക് ഹനുമാനെ ആരാധിക്കുകയും ദിവസവും ഹനുമാൻ ചാലിസ ചൊല്ലുകയും ചെയ്യാവുന്നതാണ്. ഗായത്രി മന്ത്രം ചൊല്ലുക, കൈവിരൽ സ്വർണത്താൽ തീർത്ത ചുവന്ന പവിഴ മോതിരമണിയുക, ചൊവ്വാഴ്ച ദിവസം ഉപവസിക്കുക തുടങ്ങിയവ ചെയ്യാവുന്നതാണ്. സൂര്യനെ പ്രീതിപ്പെടുത്തൽ. മനസാക്ഷി, ബുദ്ധി, വ്യക്തിത്വം, ധൈര്യം, ദൈവത്തോടുള്ള ഭക്തി, പ്രതിരോധശേഷി, സ്വാശ്രയത്വം, ബഹുമാനം, വിശ്വാസ്യത, രാജകീയത, നേതൃത്വം, പ്രശസ്തി തുടങ്ങിയ ഗുണങ്ങളെ സൂര്യൻ പ്രതിനിധീകരിക്കുന്നു. നിങ്ങളുടെ പിതാവിനെയും പ്രായമായ മറ്റ് വ്യക്തികളെയും അങ്ങേയറ്റം ബഹുമാനത്തോടെ സേവിക്കുക എന്നതാണ് സൂര്യന്റെ അനുഗ്രഹം നേടാൻ ഒരു മികച്ച പ്രതിവിധി. കൂടാതെ ഗായത്രി മന്ത്രവും ചൊല്ലുക, ഞായറാഴ്ച വ്രതം നോൽക്കുക, ദാനധർമ്മങ്ങൾ ചെയ്യുക തുടങ്ങിയവയും സൂര്യഭഗവാനെ പ്രീതിപ്പെടുത്താനായി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്.
ബുധന്റെ അനുഗ്രഹത്തിന്. സാധാരണഗതിയിൽ മിക്കവരും ശനി, ചൊവ്വ, രാഹു എന്നിവയുടെ ദോഷങ്ങളെ മാത്രം ശ്രദ്ധിക്കുന്നു. ഇവ മാത്രമാണ് നമുക്ക് ദോഷം വരുത്തുന്ന ഗ്രഹങ്ങളെന്ന് തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ ബുധനും നിങ്ങൾക്ക് ദോഷം ചെയ്യുന്ന ഗ്രഹമാണ്. നിങ്ങളുടെ ഭൗതികമായ കഴിവുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ബുധൻ. ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള കഴിവ് നൽകുന്നത് ബുധനാണ്. സാമ്പത്തിക നഷ്ടം, ചർമ്മ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ, കടക്കെണി തുടങ്ങിയവ ബുധന്റെ മോശം ഗ്രഹസ്ഥാനത്താൽ നിങ്ങൾക്ക് സംഭവിക്കാവുന്നതാണ്. ബുധനാഴ്ച നിങ്ങളുടെ ചെറിയ വിരലിൽ ഇരുമ്പ് മോതിരം ധരിക്കുക. ബുധനാഴ്ചകളിൽ നിങ്ങളുടെ വലത് കൈയിൽ ഒരു മഞ്ഞ ചരട് കെട്ടുക. ദുർഗാ പൂജ ചെയ്യുക. രാവിലെകളിൽ എണ്ണ നിറച്ച പ്ലേറ്റിൽ നിങ്ങളുടെ മുഖം കാണുക. ആവശ്യമുള്ളവർക്ക് എണ്ണ ദാനം ചെയ്യുക തുടങ്ങിയവ ബുധനെ പ്രീതിപ്പെടുത്താൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ശുക്രനെ പ്രീതിപ്പെടുത്താൻ. നമ്മുടെ ജീവിതത്തിലെ സന്തോഷം, ആനന്ദം, പ്രണയം എന്നിവ നിയന്ത്രിക്കുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ. ശുക്രനെ പ്രീതിപ്പെടുത്തുന്നതിന് നിങ്ങൾക്ക് വെളുത്ത അരി, വെളുത്ത വസ്ത്രങ്ങൾ, തൈര് തുടങ്ങിയവ ദാനം ചെയ്യാം. കേതുവിനെ പ്രീതിപ്പെടുത്താൻ. ജ്യോതിഷത്തിൽ ഒരാളുടെ ആത്മീയ ജീവിതത്തെ നിയന്ത്രിക്കുന്നതാണ് കേതു. കേതുദശ മിക്കവർക്കും പ്രയാസങ്ങൾ നൽകുന്നു. കലഹം, സമ്പത്തും കീർത്തിയും ക്ഷയിക്കൽ, അസുഖങ്ങൾ, അലച്ചിൽ, മനോദുരിതം തുടങ്ങിയവ കേതുദശയുടെ ഭാഗമായി ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ്. കേതുവിനെ പ്രീതിപ്പെടുത്താനും നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയത ചേർക്കാനും നിങ്ങൾക്ക് കടുകെണ്ണ, പുതപ്പ് എന്നിവ ആവശ്യമുള്ള ദാനം ചെയ്യുക. രാഹുവിനെ പ്രീതിപ്പെടുത്താൻ. രാഹു നിങ്ങളുടെ ഭൂതകാലത്തെയും നിങ്ങളുടെ അഭിനിവേശത്തെയും ആഴത്തിലുള്ള മോഹങ്ങളെയും സൂചിപ്പിക്കുന്നു. ഒരു ജാതകത്തിൽ രാഹു ക്ഷുദ്രസ്ഥാനത്ത് ആയിരിക്കുമ്പോൾ അത് വളരെയധികം നെഗറ്റീവ് സ്വാധീനം ചെലുത്തുന്നു. വെള്ളിപ്പാത്രങ്ങളിൽ വെള്ളം കുടിക്കുന്നതിലൂടെ ഈ ആഘാതം കുറയ്ക്കാവുന്നതാണ്. ഉറക്കത്തിൽ പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ പെരുംജീരകം തലയിണയ്ക്ക് കീഴെ സൂക്ഷിക്കാം. കൂടാതെ നിങ്ങൾ ഇരുണ്ട നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും രാഹുവിനെ സന്തോഷിപ്പിക്കുന്നു.